Ayodhya Prasnatil Rajya Sabhayil Bahalam, Vishayathil Kendram, Sabhayil Vishadeekaranam Nalki, Kodathi Vidhi Manikkunnuvennu Sarkar Ariyichu, Vishadaanshangalumayi S. Santhosh Chernu, Santhosh Ippozhum, Prathishedham Thudarukayanu, Sarkar Nalkiya Vishadeekaranam, Prathipaksham Thriptikaramalla, Enna Reethiyil, Ettedutthukondanu, Munnottu Pokunnathu Sabhayil. പ്രജേഷ്, തീർച്ചയായും ലോക്സഭ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഒരു മണിക്ക് വീണ്ടും ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. രണ്ട് തവണ രാജ്യസഭ നിർത്തിവെച്ചു. രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ സഭയെ പ്രശസ്തമാക്കുന്നത്. ഒന്ന്, അരുൺ ജെയ്റ്റ്ലിയുടെ രാജി. ഇക്കാര്യത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് നിന്ന് തന്നെ വൻ പ്രതിഷേധവും ബഹളവും ഉണ്ടാക്കി. ഇതേ തുടർന്ന് ശൂന്യവേളയ്ക്ക് ശേഷം അടിയന്തരമായി ബില്ലുകൾ മേശപ്പുറത്ത് വച്ചുകൊണ്ട് ലോക്സഭ പിരിഞ്ഞു. എന്നാൽ രാജ്യസഭയാകട്ടെ ഇക്കാര്യത്തിൽ അതോടൊപ്പം തന്നെ അയോധ്യ ക്ഷേത്ര നിർമ്മാണവും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. സമാജ്വാദി, JDU, BSP അംഗങ്ങൾ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ ബഹളവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. കോൺഗ്രസ് അരുൺ ജെയ്റ്റ്ലിയുടെ രാജി ആവശ്യപ്പെട്ടപ്പോൾ അയോധ്യ ക്ഷേത്ര വിഷയത്തിലാണ് മറ്റ് മൂന്ന് പാർട്ടികളും ബഹളമുണ്ടാക്കിയത്. മായാവതി ഇക്കാര്യത്തിൽ സമാജ്വാദി പാർട്ടിയെ കുറ്റപ്പെടുത്തിയെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ തൃപ്തികരമല്ല എന്ന് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ഇതിന് മറുപടി പറഞ്ഞു. ഇക്കാര്യത്തിൽ സ്വകാര്യ സ്ഥലത്താണ് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കല്ലുകൾ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങൾ പരിശോധിച്ചു വരുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ മറ്റ് പാർട്ടികൾ തയ്യാറായില്ല. ഇതേ തുടർന്ന് ഇടയ്ക്ക് ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി തന്നെ സഭയിൽ എത്തിയെങ്കിൽ പോലും പ്രശ്നം പരിഹരിക്കാനാകാത്തതിനെ തുടർന്ന് ഒരു മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. സന്തോഷ് സല്ലങ്കിയാണ് പാർലമെന്റിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയതാണ്.